എല്ലാവർക്കും കിറ്റീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫയലാണ്. നമ്മൾ ഈ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആർട്ട്, ക്രാഫ്റ്റ്, അതേപോലെ കുക്കറി അങ്ങനെയൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ചാർട്ട് പേപ്പറാണ്. നമുക്ക് ഗ്ലൂ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ബ്രെത്തും അതേപോലെ തന്നെ 40 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ളൊരു ചാർട്ട് പേപ്പറാണ് എടുത്ത്. നമ്മളിങ്ങനെ നടുക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ ചാർട്ട് പേപ്പർ, നിങ്ങൾക്ക് വലിയ ഫയൽ വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ നീളം നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ഇതേപോലെ 20 സെൻറ്റിമീറ്റർ ബ്രെത്തും അതേപോലെ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫയലിൻ്റെ മോൾ ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ഒരു ടോപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം. നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതേപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ ബ്രെത്തും ഉള്ളൊരു പേപ്പറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇങ്ങനെ നടുക്കുകൾ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് തുറക്കണം. ഇനി നമുക്കിത് സിക്സാക്ക് ആയിട്ട് മടക്കി കൊടുക്കണം. ഇതേപോലത്തെ രണ്ടെണ്ണം ആവശ്യമുണ്ട്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഫയലിനകത്തുള്ള സ്പേസ് കൂട്ടണമെങ്കിൽ ബ്രെത്ത് ഇത്തിരി കൂടെ കൂട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒട്ടിച്ചെടുത്തത്. ഇതേപോലെയൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക ചളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇനി നമ്മളിങ്ങനെ നടുക്കുന്ന ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പെൻസിൽ കൊണ്ട് വരച്ച ആ ഭാഗത്തോടെ ഒന്ന് വെട്ടിയെടുക്കണം. നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരിക. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നീളമുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല.
നമുക്ക് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. റിബണിന്റെ നടുക്കായിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മുടെ റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫയലിൽ ഇത് ഒട്ടിച്ച് കൊടുക്കണം. ഇഷ്ടമുള്ള രീതിയിൽ ഈ റിബൺ ഒട്ടിച്ചെടുക്കാം. ഞാൻ സൈഡിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഇതേപോലത്തെ രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമ്മളെ ഫയൽ അടയ്ക്കുമ്പോൾ നല്ല നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് സാധനങ്ങൾ അടിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ടാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ എഡ്ജിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുകളിലും ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ താഴെയും ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫയൽ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫയലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ കുറേ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് വെക്കാം. ഇതെന്ന് പറയുന്നത് നല്ല എക്കോ ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫയലാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും ബൈ.